रिलवे जोली समय पल समय तमिनाटिल जोली नाटिल वो कॉलेज मत पलो चो एम टी जोसफ फादर एम टी जोसफ एवडे आर्मर पर वाले कल अगे अंतम रत कृत रीन या कॉन्टाक्टी अदसम कथय कम रे फ्रांसी सिटी कौरा नोवल प्रसिद्धी ई नोवल प्रसिद्धी समयत अब आ वर्षते बुक ऑफ द इयर मलयाल मनोरम सेलक्ट जनवरी वर आद कई रही वह प्रधानपेट पुस्तक वाली आर्टिकल अगर वर वह रेटों मिच पुस्तक फ्रांसी सिटी को अंबे मनोरम ऋपर वन कशद संसाचेष ऋपट को अंद वन कसापू अद चोद क्यों स्वाभाविक आद्यमे को वायन को प्रचोदन आल चोद अब याद पर पल क्यों पर कूट फादरने पची इत मनोरम या वीक अड़ वन इत वमयत फादर यू एस मिनिसोट स्थल पास्टर जोली मनोरम पत्र वाई ऑनलो अ वाई आल आरो अद विवरम अदरु उड़े अद्हमे फोन नंबर अन्वे कंपिड़े फोण विसा मुपतोम आईटावसान कड़ी वि या पर संसाच वाली वलिए सोषं तोरी पीन अद नाटिल तिच संसाच अद वीडू नाम ऐसी स्थल या वीटल अब फादर एम टी जोसफ संबंध चिंतन प्रेरप्च व्यक्ति ऐटों प्रधानपेट अदरे या पर सोवियट नाड़ मासिक तिंग चिंत्र कच्छन पर क्यों चिंत अलग वीट चुमरल इम एस चिंत्र कला प्रश्न परहार विश्वसपे कूड़ा चिंतन प्रेरप्चर तेटाण शो कहूँ अच्छे पर पक्षे नाम विशकल चौद्य अपते साध्यता कुछ अन्वेषिक अरेरपुर व्यक्ति अदरम चल कड़पा कूड़ी या उपयोग ई फादर एम टी जोसफिने स्वाधीन वाले प्रधानपेट व्यक्ति या सूचिप प्रोफसर ई नारायण नंबियार अद्हम यूसी कॉलेज इंग्लिश पढ़िप या यूसी कॉलेज वरण समयत इंग्लिश भाषा ज्ञान वाले वाले मोशम एस एस एल सी फस्ट क्लास कटी ई पर एवपति आ फस्ट क्लास वलियर क्यों स्कूल ते आगे रुपए फस्ट क्लास कहे फुल ए प्लस अलग
അതിലും മേലെയുള്ള ഒരു കാര്യമാണ്. അതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ വളരെ പരിമിതമായ അറിവുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാൾ നമ്മളോട് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തിരിച്ച് ഗുഡ് മോർണിംഗ് പറയണമെന്ന് പോലും അറിയാതെയാണ് ഞാൻ മ്യൂസിക് കോളേജിൽ വന്ന് ചേരുന്നത്. എന്നെ ഞാനാക്കി മാറ്റിയതിൽ വളരെ വലിയ പങ്ക് വഹിച്ചൊരു കലാലയമാണ്. അപ്പോൾ നമ്പ്യാൻ സാറ് ഒഴിവുള്ള സമയങ്ങളിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നാൽ അദ്ദേഹം കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ക്ലാസ്സിൽ ബാക്കിയുള്ളവരുടെ ഒപ്പം എത്താൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. അതിൻ്റെ കാരണം അറിയാം. കാരണം ഈ 90 കുട്ടികളുള്ളതിൽ 59-60 കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നിന്ന് വന്ന കുട്ടികളായിരുന്നു. ഉയർന്ന സ്കൂളുകളിൽ നിന്ന് വന്നവരാണ്. എന്നെപ്പോലെയുള്ള ആളുകൾ വളരെ തുച്ഛമായിട്ടുള്ളൂ. അപ്പോൾ അവരെ പ്രത്യേകിച്ച് പരിഗണിച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ചിരുത്തി ഭാഷയുടെ അടിസ്ഥാനം മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള ഒരു വലിയ മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളാകെ പതറിപ്പോവും. നമ്മൾക്ക് അവിടെ നടക്കുന്ന ക്ലാസ് ഒന്നും മനസ്സിലാകാത്തൊരവസ്ഥയിലാവും. അതില്ലാതെ ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ വലിയ ഒരു പിന്തുണയായത് നമ്പ്യാർ സാറിനെ പോലുള്ള ആളുകളാണ്. ഇങ്ങനെ പല വ്യക്തികൾ. അതിൽ വളരെ വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മ, ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് കളക്ടറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന, സ്കൂളിൽ പഠിച്ചിരുന്ന ആളാണ്, 4-ാം ക്ലാസ് വരെ പഠിച്ചിരുന്നു, സുബ്രഹ്മണ്യൻ എന്നാണ്. സുബ്രഹ്മണ്യൻ തുടർന്ന് പഠിക്കാനൊന്നും പറ്റാതെ അവരുടെ വീട്ടിൽ ഈ മരം മുറിക്കുന്ന ആളുകളൊക്കെയാണ്. അങ്ങനെ ആ ജോലിയിലൊക്കെ ആയിപ്പോയി. അപ്പോൾ വയനാട്ടിൽ എന്തോ ഇത്തരം ജോലിക്ക് പോയിട്ട് തിരിച്ച് വരുമ്പോൾ രാത്രി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കിടന്നു. അന്ന് രാത്രി ഒന്നും ഇത്രയധികം ബസ്സില്ല. ആരോ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, കുഴപ്പമില്ല, റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ കിടക്കാം. ഇയാളകത്ത് വന്ന് കിടന്നു ഉറങ്ങി. ഞാനന്ന് പ്രോസിക്യൂട്ടിംഗ് സെക്ഷനിലാണ്, റെയിൽവേ കോടതിയിലാണ് ജോലി. ഇപ്പോൾ റെയിൽവേ കോടതിയിൽ നമ്മുടെ ജോലി എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ പല കുറ്റങ്ങളും ചെയ്ത് വരുന്ന ആളുകളെയൊക്കെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ച് അവർക്കുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന ജോലിയാണ്. സാധാരണ പല ആളുകളും ഇങ്ങനെ വരും, പല കുറ്റങ്ങളും ചെയ്തിട്ടുള്ളവരായിട്ടൊക്കെ. പക്ഷെ വളരെ നിസ്സാര കുറ്റങ്ങളായിരിക്കും ബഹുഭൂരിപക്ഷം. റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റില്ലാതെ, പ്ലാറ്റ്ഫോം ടിക്കറ്റില്ലാതെ കിടന്നു, അല്ലെങ്കിൽ ഇന്ന വണ്ടി വരുന്ന സമയത്ത് ടിക്കറ്റില്ലാതെ കണ്ടു, അല്ലെങ്കിൽ ചിലപ്പോൾ വണ്ടിയിൽ തന്നെ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്തു. ഇതൊക്കെ ആയിരിക്കും കുറ്റങ്ങൾ. ഞാൻ 81-ലാണ് റെയിൽവേ ചേരുന്നത്. ഈ പറയുന്ന ജോലി ഞാൻ ഉണ്ടായിരുന്ന 83-ലാണ്. അന്ന് ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരാൾ അടയ്ക്കേണ്ട പിഴ 10 രൂപയാണ്, പിന്നെ തൊട്ടടുത്ത ജംഗ്ഷൻ സ്റ്റേഷനിൽ നിന്നുള്ള ചാർജും. അപ്പോൾ അന്ന് കോഴിക്കോട് ഒരാൾ ടിക്കറ്റില്ലാതെ പിടിക്കപ്പെട്ടാൽ അയാൾ അടയ്ക്കേണ്ടി വരുന്ന തുക ഒരു 15.5 രൂപയായിരിക്കും. ഈ 15.5 രൂപ പോലും അടയ്ക്കാൻ പറ്റാത്ത ആളാണ് ആയിരിക്കും മിക്കവാറും കോടതിയിലേക്ക് എത്തുക. ബാക്കിയുള്ളവരെല്ലാം ആ 15.5 രൂപ അടച്ച് ഒഴിവായി പോകും. അതിനും വഴിയില്ലാത്ത വളരെ ബുദ്ധിമുട്ടുന്ന ചിലപ്പോൾ യാചകരായിട്ടുള്ളവരോ അങ്ങനത്തെവരെയൊക്കെ ഈ RPF ആളുകളൊക്കെ കൂടെ പിടിച്ച് കോടതിയിൽ ഹാജരാക്കാനായിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇവരെങ്കിലും വരിയായിട്ട് നിർത്തിയിട്ടുണ്ടാവും. ഓരോരുത്തരായിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരുടെ പേരും ഒരു ഈ അതിൻ്റെ ഒരു ഫോർമാറ്റുണ്ട്. അതിൽ അച്ഛൻ്റെ പേര്, വീട്ടുപേര് എന്നൊക്കെ പറഞ്ഞ് ഇവരാരും കോടതിയിൽ കുറ്റം സമ്മതിക്കാതെ ഇരിക്കാറില്ല. ഇത്തരം കേസുകൾക്ക് ഒരാളും അഡ്വക്കേറ്റിനെ കൊണ്ടുവന്ന് വാദിച്ച് താൻ കുറ്റം ചെയ്തിട്ടില്ല സ്ഥാപിക്കാനും പോകാറില്ല. എല്ലാവരും കുറ്റം സമ്മതിക്കും, അബദ്ധം പറ്റിയതാണ്, വിടണമെന്ന് പറയും. മജിസ്ട്രേറ്റ് ചെറിയ എന്തെങ്കിലും ശിക്ഷ കൊടുത്ത് അവരെ അയക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ക്യൂ നിൽക്കുന്ന ആളുകളിൽ ഒരാൾ ഈ സുബ്രഹ്മണ്യനായിരുന്നു. പക്ഷേ എനിക്കത് അറിയില്ല, അയാൾ അവിടെ നിൽക്കുന്നുണ്ട്. സുബ്രഹ്മണ്യൻ എന്നെ മനസ്സിലാകുന്നുണ്ട്.
അയാൾ ഈ പോലീസുകാരോട് ചോദിച്ചു, ദേ അവിടെ ഇരിക്കുന്ന ആൾ എൻ്റെ ഒപ്പം പഠിച്ചതാണ്, ഞാനൊന്ന് അങ്ങോട്ട് പോയി പറയട്ടെ. അപ്പോൾ അവർ സമ്മതിച്ചില്ല. അവരുടെ ഒരു ഇതനുസരിച്ച് പറഞ്ഞ് ഞാനൊന്നും പറ്റില്ല, അവിടെ മാറി നിൽക്കാം. കുറച്ച് കഴിഞ്ഞ് മറ്റുള്ള ആളുകൾ ഓരോരുത്തരായി കഴിഞ്ഞപ്പോൾ ഇയാളുടെ ടേൺ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാനിങ്ങനെ പേപ്പർ വെച്ച് താഴേക്ക് നോക്കിക്കൊണ്ട് എഴുതുകയാണ്, എന്താ പേരെന്ന്. മിക്കവാറും ഇവരുടെയൊക്കെ മുഖത്തേക്ക് നോക്കാനേ നമുക്കൊരു വിഷമമാണ്. അപ്പോൾ പറയുന്നത്, സുബ്രഹ്മണ്യനാ രാമകൃഷ്ണ. അപ്പം ഞങ്ങളുടെ ഇയാൾ രാമകൃഷ്ണ എന്ന് മൊത്തമല്ല, രാമകൃഷ്ണ എന്നേ പറയും. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന സുബ്രഹ്മണ്യനാണ് നിൽക്കുന്നത്. എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് സുബ്രഹ്മണ്യനോട് ഒരു പ്രത്യേക മമതയൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, സാരല്ല, നിൻ്റെ ഫൈൻ ഞാൻ അടച്ചോളാം, പേരും ഇതൊക്കെ പറഞ്ഞോളൂ. കുറ്റം സമ്മതിച്ച് എല്ലാവരും സമ്മതിക്കുകയാണ്. ആസ് യൂഷ്വൽ സുബ്രഹ്മണ്യൻ കുറ്റം സമ്മതിക്കുന്നു. അയാൾക്ക് വേണ്ടി ഉള്ള പൈസ ഞാൻ അടച്ച് സുബ്രഹ്മണ്യനെ കൊണ്ടുപോയി വെജിറ്റേറിയൻ റിഫ്രഷ്മെൻറ്റ് റൂമിൽ നിന്ന് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്ത് നാട്ടിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് ഒരു വണ്ടിയിൽ കയറ്റി വിടുന്നു. എനിക്ക് വലിയ വിഷമം തോന്നിയ ഒരു അവസരമായിരുന്നു. എൻ്റെ ഒപ്പം പഠിച്ച ഒരാൾ ഇങ്ങനെ, ഇതേപോലെ പല ആളുകൾ പല തരത്തിൽ പലയിടങ്ങളിലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അതിൻ്റെ ഒരു ഓർമ്മകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചരിത്രം ഒക്കെ എടുത്താൽ എന്നെപ്പോലുള്ള ഒരാൾക്ക് മൂന്ന് വ്യത്യസ്ത തലങ്ങളുണ്ട് എന്നാണ് എനിക്ക് പറയാൻ. ഒന്ന്, ഞാനെന്ന വ്യക്തിയുടെ ജീവിതം. രണ്ടാമത്തേത്, ഞാൻ എന്ന റെയിൽവേക്കാരൻ്റെ ജീവിതം. മൂന്നാമത്തേത്, ഞാൻ എന്ന എഴുത്തുകാരൻ്റെ ജീവിതം. ഈ മൂന്ന് ഘടകങ്ങളും ചേർന്നതാണ് എൻ്റെ ജീവിതവും എൻ്റെ ഓർമ്മകളും. ഇത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അത് ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള എൻ്റെ ജീവിതം ഏകദേശം ഒരു 6 പതിറ്റാണ്ട് ആയി തുടങ്ങിയിട്ടെങ്കിൽ 20 വയസ്സിന് ശേഷമുള്ള ഒരു 35 കൊല്ലത്തോളമാണ് ഒരു റെയിൽവേ ജീവനക്കാരൻ എന്നുള്ള നിലയിൽ എൻ്റെ ജീവിതമുള്ളത്. അതിനു ശേഷം ഒരു 40 വയസ്സിന് ശേഷമുള്ള 10-20 കൊല്ലമാണ് എൻ്റെ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിലുള്ള ജീവിതം. ഞാൻ ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മ മരിച്ചതിന് ഒരു 1 ഡിസംബർ മാസത്തിലാണ് അമ്മ മരിക്കുന്നത്. ആ കൊല്ലത്തിന് ശേഷം 10ാം ക്ലാസ്സിലേക്ക് ചേരുന്നത് ആദ്യം ആ സ്കൂളിലല്ല. ഇവിടുന്ന് TC വാങ്ങി ഞാൻ മറ്റൊരു സ്കൂളിൽ പോയി ചേരാൻ എന്ന് പറഞ്ഞു. എൻ്റെ വളരെ അടുത്തൊരു ബന്ധു പറഞ്ഞു, അമ്മയൊക്കെ മരിച്ച ആകെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയല്ലേ, നീ ഇങ്ങോട്ട് പോരെ, ഇവിടെ വന്ന് താമസിച്ച് പഠിക്കാം എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പം ഞാൻ TC വാങ്ങി അങ്ങോട്ട് പോവുകയാണ്. അപ്പം അവിടെ ചെല്ലുമ്പോൾ അത് ഞങ്ങളെക്കാൾ വളരെ സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലത്താണ്. എൻ്റെ TC എല്ലാം അവർക്ക് സ്വന്തമായിട്ട് സൗകര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. സ്കൂളൊക്കെ സ്വന്തമായിട്ടുണ്ട്. TC അവിടെ വാങ്ങി വയ്ക്കുന്നു എന്നല്ലാതെ സ്കൂൾ തുറന്നിട്ടും സ്കൂൾ ചേർക്കുന്നില്ല. ഒരു 2-3 ആഴ്ച അങ്ങനെ കഴിഞ്ഞു. അപ്പം ഞാൻ ഇടയ്ക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്നെ എന്നാ സ്കൂളിൽ ചേർക്കണമെന്ന് ചോദിക്കുമ്പോൾ
നോക്കാം എന്ന് പറയും, ചേർക്കുന്നില്ല. അപ്പോൾ ഇത് വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നി. ഞാൻ അവസാനം ചെന്ന് പറഞ്ഞു, എന്നെ ഇവിടുത്തെ സ്കൂളിൽ ചേർക്കുന്നില്ലെങ്കിൽ എൻ്റെ ടി സി തിരിച്ചു തന്നാൽ ഞാൻ തിരിച്ചു പൊക്കോളാം. അപ്പോൾ അത് പറഞ്ഞപ്പോൾ മേശയിൽ നിന്ന് എൻ്റെ ടി സി എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു തന്നിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്തോ എന്ന് പറയാ ചെയ്തു. ഞാൻ ആ ടി സി കൊണ്ട് വീണ്ടും ഏത് സ്കൂളിൽ നിന്നാണോ ഞാൻ പോകുന്നത് വീണ്ടും അതേ സ്കൂളിൽ തന്നെ ചെന്ന് ചേരാൻ. അപ്പം അങ്ങനെ ചെന്ന് ചേരുന്നതിൽ എന്തോ ടെക്നിക്കലായിട്ടുള്ള പ്രശ്നമുള്ളതുകൊണ്ട് അതിന് ഈ ഡി ഇ ഒൻ്റെ അടുത്ത് പോയി ലെറ്ററൊക്കെ വാങ്ങി വീണ്ടും ചെന്ന് ചേർന്നു. അങ്ങനെയാണ് പത്താം ക്ലാസ്സിൽ വീണ്ടും അതേ സ്കൂളിൽ തന്നെ വരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒമ്പതാം ക്ലാസ്സോട് കൂടി എൻ്റെ വിദ്യാഭ്യാസം തന്നെ അവസാനിച്ച് പോയിട്ടുണ്ടാവാം. എന്തോ ഭാഗ്യത്തിന് തിരിച്ച് പോരാൻ തോന്നിയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതായിരുന്നു. അപ്പം ഇവിടെ വന്ന് വീണ്ടും പത്താം ക്ലാസ്സിൽ ചേർന്ന സമയത്തും അതുവരെയൊക്കെയുള്ള ഡിവിഷനൊക്കെ മാറി അവസാനത്തൊരു ഡിവിഷനിൽ കുറേ വൈകി ചേർന്നൊരു കുട്ടിയായിട്ടാണ്. അതിൻ്റെ കൂടെയുള്ള പലരും ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചിരി വരുന്ന ഒരു ഓർമ്മ, പത്താം ക്ലാസ്സിലെ റിസൾട്ട് നോക്കാനായിട്ട് പോകുന്നതാണ്. അപ്പം ഞങ്ങളുടെ ഇയാൽ എന്ന് പറഞ്ഞ ഗ്രാമത്തു നിന്ന് പന്നിത്തടം എന്ന് പറഞ്ഞൊരു സ്ഥലം വരെ നടന്ന് അവിടെ നിന്ന് ഒരു ബസ്സിലാണ് എരുമപ്പെട്ടി സ്കൂളിലേക്ക് പോകുന്നത്. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് കണ്ട ചില സുഹൃത്തുക്കളൊന്നും അവർ റിസൾട്ട് നോക്കാൻ വരുന്നേയില്ല. അന്ന് ജയിക്കുന്ന അധികം ആളുകൾ പ്രതീക്ഷിക്കാത്തൊരു കാലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല 8% ഒക്കെയാണ് റിസൾട്ടൊക്കെ ഉള്ളത്. അപ്പോൾ സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ കുറച്ച് പേര് നേരിയ പ്രതീക്ഷയുള്ളവരൊക്കെയാണ് അവിടെ വന്ന് നിൽക്കുന്നതൊക്കെ. അപ്പോൾ ഈ റിസൾട്ട് അവിടെ പ്രഖ്യാപിക്കുന്നത് ഓഫീസ് റൂമിൽ ഒരു ജനലിന്മേൽ റിസൾട്ടുള്ള നമ്പർ ഉള്ള പേപ്പർ ഒട്ടിച്ച് ആ ജനൽ പുറത്തേക്ക് തുറക്കുന്നതാണ് റിസൾട്ട് പ്രഖ്യാപനം. അപ്പോൾ അകത്തുനിന്ന് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് തുറന്നു. തുറന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകളെല്ലാം അതിലേക്ക് വളരെ കാര്യമായിട്ട് നോക്കും. അപ്പോൾ എൻ്റെ നമ്പറിൻ്റെ മുകളിൽ ഒരു ഇൻറ്റു മാർക്ക്, അതേപോലെ വേറെ ഒരു നമ്പറിൻ്റെ മുകളിലും ഇൻറ്റു മാർക്കുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് നിന്നിരുന്ന വേറൊരു കൂട്ടുകാരൻ പറഞ്ഞു, അതെന്തോ കുഴപ്പമുണ്ട് എൻ്റെ റിസൾട്ടിന്. ജയിച്ചിട്ടുണ്ട് പക്ഷേ എന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ടാണ്. അപ്പോൾ ഞാനാകെ വിഷമിച്ച് അകത്തേക്ക് പോയി അന്വേഷിക്കാനായിട്ട് അകത്ത് പോകാൻ തുടങ്ങുമ്പോൾ അന്നത്തെ എൻ്റെ ഹെഡ് മിസ്ട്രസ് ഒരു തങ്കം പാരസ്യാർ അവർ പുറത്തേക്ക് വന്നിട്ട് എന്നെ നേരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. മോനെ ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, സ്കൂളിലെ ഏറ്റവും അധികം മാർക്കുമുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ക്ലാസ് കിട്ടിയ രണ്ടാളുടെ നമ്പറിൻ്റെ മുകളിൽ ഒരു നക്ഷത്ര ചിഹ്നം പോലെ ഇട്ടിരിക്കുന്നത് കണ്ടിട്ടാണ് അത് എന്താണെന്നറിയാതെ ഇതെന്തോ അപകടമാണെന്ന് ധരിച്ച് വിഷമിച്ചത്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ തമാശയായിട്ട് തോന്നുമെങ്കിലും അപ്പോൾ ആ കുറച്ച് മിനിറ്റുകൾ വലിയൊരു ടെൻഷൻ ഉണ്ടാക്കിയ കാര്യമാണ്. അപ്പം അന്ന് കവന കൗമുദി എന്ന് പറഞ്ഞിട്ടൊരു മാസിക, അതിൽ സമസ്യാ പൂരണം എന്ന് പറഞ്ഞിട്ട് അവസാനം സമസ്യകൾ പൂരിപ്പിക്കാനൊക്കെ ഉള്ളത്, ഇത് എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പൂരിപ്പിക്കാനുള്ള ധൈര്യമൊന്നുമില്ല, എന്താണെന്നും മനസ്സിലായിരുന്നില്ല. അപ്പം ടീച്ചറാണ് പറയുന്നത് ഈ അവസാനത്തെ വരി മാത്രം തന്ന് ആദ്യത്തെ വരികൾ പൂരിപ്പിക്കുന്നതിനാണ് സമസ്യാപൂരണം എന്ന് പറയുന്നത്. അതിനുദാഹരണമായിട്ട് ടീച്ചർ പറഞ്ഞ ഒരു ശ്ലോകം അതിപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ട്. അവസാനത്തെ വരി ഗുളു ഗുഗുളു ഗുഗുളു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ടീച്ചർ പറഞ്ഞു, ഇങ്ങനെ ഒരു വരി കിട്ടിയാൽ എങ്ങനെയായിരിക്കും ഒരാൾക്കത് പൂരിപ്പിക്കാൻ പറ്റുക, ഒരർത്ഥവുമില്ല, വെറും ഗുളു ഗുഗുളു ഗുഗുളു എന്ന് മാത്രം ഉള്ള വരിക്ക് എങ്ങനെ പൂരിപ്പിക്കാൻ കഴിയും. എന്നിട്ട് ടീച്ചർ അത് പറഞ്ഞു തന്നു, ഇത്
എത്രത്തോളം ശരിയാണെന്നറിഞ്ഞൂടാ. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കേട്ട കഥകൾ തന്നെയാണ് ടീച്ചറാണെങ്കിലും നമ്മളിലേക്ക് എത്തുന്നത്. കാളിദാസനാണ് ആ സമസ്യ പൂരിപ്പിച്ചത്. അദ്ദേഹത്തിനോട് ഈ അർത്ഥശൂന്യമായ വരി കൊടുത്തിട്ട് ഇതെങ്ങനെ അദ്ദേഹത്തിന് തോൽപ്പിക്കാൻ എന്നുള്ള മട്ടിൽ കൊടുത്ത സമയത്ത് പൂരിപ്പിച്ചത് ജംബു ഫലാനി പക്വാനി പതന്തി വിമലയ ജലേ കവി കമ്പിതാത് ശാഖാത് ഗുളു ഗുഗ്ഗുളു ഗുഗ്ഗുളു. ഇപ്പം ജംബു ഫലാനി പക്വാനി എന്ന് പറഞ്ഞാൽ ഞാവൽ പഴുത്ത ശൃംഗത്തിൽ വാനരന്മാർ കുലുക്കവേ തെളിനീരിൽ പഴം വീണു ഗുളു ഗുഗ്ഗുളു ഗുഗ്ഗുളു. അപ്പോൾ നിറയെ പഴങ്ങളുള്ള ഒരു ഞാവൽ മരത്തിൻ്റെ മുകളിൽ കുരങ്ങന്മാർ കയറി നിന്ന് കുലുക്കിയപ്പോൾ ഞാവൽ പഴങ്ങൾ വെള്ളത്തിലേക്ക് വീണു. അതിൻ്റെ ശബ്ദമാണ് ഈ ഗുളു ഗുഗ്ഗുളു ഗുഗ്ഗുളു. അപ്പം ഇത് ആ പത്താം ക്ലാസ് കാലത്ത് എനിക്കത് വളരെ രസമായിട്ട് തോന്നി. അത്ര അർത്ഥശൂന്യമായ ഒരു ശബ്ദത്തിൽ നിന്ന് പോലും നമുക്ക് അർത്ഥം കണ്ടെത്താനുള്ള അല്ലെങ്കിൽ ഭാവന കൊണ്ട് പുതിയ അർത്ഥങ്ങളിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ്. എന്തിനേയും അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് മറ്റു പല തലങ്ങളിലേക്കും പോകാൻ കഴിയുന്നതിനെക്കുറിച്ചൊക്കെ അന്ന് അത്രയൊന്നും ഞാൻ ചിന്തിച്ചു കാണില്ല. പക്ഷേ അതിലേക്ക് എത്തുന്നതിന് ഒരു തുടക്കം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് രംഗരാജൻ്റെ കൂടെയാണ്. എൻ്റെ ജീവിതത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുന്നത് ആ ദിവസങ്ങൾ. എനിക്കൊരു 16 വയസ്സാവുന്നുണ്ടാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അന്ന്